നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എഡിഎം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ നൽകിയ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ് വലിയ രീതിയിലുള്ള വാദമാണ് നടക്കുന്നത് എഡിഎം കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ദിവ്യ ദിവ്യയുടെ കോടതിയിലെ വാദങ്ങൾ നോക്കാം എഡിഎം കൈക്കൂലി വാങ്ങി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി പി ദിവ്യ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദിച്ചപ്പോൾ എഡിഎമ്മിന്റെ ഫോൺ രേഖകൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി പി പി ദിവ്യ വാദിച്ചിരിക്കുന്നത് പ്രശാന്തനും എഡിഎമ്മും തമ്മിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അവർ കണ്ടിട്ടുണ്ട് എന്നത് അടക്കമുള്ള രേഖകളാണ് ദിവ്യ സമർപ്പിച്ചിരിക്കുന്നത് കൈക്കൂലി നൽകിയതിനാണ് പ്രശാന്തിനെതിരെ നടപടിയെടുത്തതെന്നും എഡിഎം പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും ഇരുവരും തമ്മിൽ കണ്ടു എന്നതടക്കമുള്ള വാദങ്ങൾ ദിവ്യ ഉന്നയിക്കുന്നുണ്ട് കൈക്കൂലി വാങ്ങിയതിന് തെളിവായി പി പി ദിവ്യ ഉന്നയിക്കുന്ന വാദങ്ങളായിരുന്നു ഇത് 5-ാം തീയതി പ്രശാന്ത് എടുത്ത സ്വർണ വായ്പ 6-ാം തീയതി ഇരുവരും തമ്മിൽ കണ്ടു ഇതിൻ്റെ ടവർ ലൊക്കേഷനും സി സി ടി വി ദൃശ്യവും ഫോൺ വിളിച്ചതിൻ്റെ രേഖകളും അടക്കം സാഹചര്യ തെളിവായി പരിഗണിച്ച് ജാമ്യം അനുവദിക്കണം എന്നാണ് ദിവ്യയുടെ വക്കീൽ വാദിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയെന്ന് വ്യക്തമാക്കിയാണ് ദിവ്യയുടെ അഭിഭാഷകൻ വാദം തുടങ്ങിയത് ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ ചോദിച്ചപ്പോൾ അതിനെ തങ്ങൾ എതിർത്തില്ല അന്വേഷണവുമായി എല്ലാ വിധത്തിലും ദിവ്യ സഹകരിക്കുന്നുണ്ട് എഡിഎമ്മിനെ ആത്മഹത്യയിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശം ദിവ്യയ്ക്കുണ്ടായിരുന്നില്ല ഇക്കാര്യം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിൽ പരാമർശിച്ചിട്ടുമുണ്ട് ആ വേദിയിൽ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്നത് അംഗീകരിക്കുന്നു ഉദ്ദേശമില്ലാതെ ചെയ്താൽ കുറ്റമാകുമോ എന്നാണ് ദിവ്യയുടെ വക്കീൽ കോടതിയോട് ചോദിച്ചിരിക്കുന്നത് കൈക്കൂലി നൽകിയെന്ന് പ്രശാന്ത് മൊഴി നൽകിയിട്ടുണ്ടെന്നായിരുന്നു മറ്റൊരു വാദം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട് എന്നും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് ദിവ്യയുടെ ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് എന്നും വക്കീൽ വാദിച്ചു 6-ാം തീയതി കൈക്കൂലി നൽകി എന്നാണ് മൊഴി പ്രശാന്തിന്റെയും നവീന്റെയും ഫോൺ രേഖകൾ തെളിവായുണ്ട് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് കൈക്കൂലി നൽകിയതിനാണ് ഇതിലൂടെ എഡിഎം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് വ്യക്തമാണെന്നും പി പി ദിവ്യയുടെ വക്കീൽ വാദിച്ചു എഡിഎം പ്രശാന്തിനെ ഫോണിൽ വിളിച്ചുവെന്നാണ് മറ്റൊരു വാദം ഒക്ടോബർ 6-ന് രാവിലെ 11:10 പ്രശാന്തിനെ എഡിഎം ഫോണിൽ വിളിച്ച് സംസാരിച്ചു 23 സെക്കൻഡാണ് ഇവർ സംസാരിച്ചത് ആ സമയത്ത് എഡിഎം കണ്ണൂരിലും പ്രശാന്ത് ശ്രീകണ്ഠപുരത്തുമായിരുന്നു 12:30 പ്രശാന്ത് എഡിഎമ്മിനെ വിളിച്ചു ഈ സമയത്ത് രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു ഇത് ഇരുവരും നേരിൽ കണ്ടു എന്നതിന് തെളിവാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് പി പി ദിവ്യ ഇരുവരും തമ്മിൽ കണ്ടതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട് ഇത്രയും തെളിവുള്ളപ്പോൾ എന്തിന് ദിവ്യയെ സംശയിക്കണമെന്നും പ്രശാന്തിന്റെ മൊഴിയെ എന്തിനെ അവിശ്വസിക്കണമെന്നും പ്രശാന്തിനെ വിളിക്കാൻ എഡിഎമ്മിനെ പ്രേരിപ്പിച്ചത് എന്താണെന്നും അഭിഭാഷകൻ ചോദിച്ചു ഒക്ടോബർ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:30 വിജിലൻസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തു ദിവ്യയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഒക്ടോബർ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:30 വിജിലൻസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തു എന്നാണ് കൈക്കൂലി നൽകാൻ പ്രശാന്ത് നിർബന്ധിതനാവുകയായിരുന്നു ഇവർ തമ്മിൽ കണ്ടതിന് കെ ടി ഡി സി ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായുണ്ട് ഇത് പരിശോധിച്ച് ഹാജരാക്കാൻ പോലീസിന് അപേക്ഷ നൽകണം ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ കൈക്കൂലി നൽകിയില്ലെന്ന് പറയുന്നു എന്നാൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കക്ഷികളല്ലാത്തവരുടെ മൊഴിയാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് അതിനാൽ തന്നെ ഈ റിപ്പോർട്ട് പരിഗണിക്കരുത് ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം കളക്ടർക്ക് മുന്നിലെത്തിയ എഡിഎം കുറ്റസമ്മതം നടത്തി പറ്റിപ്പോയി എന്ന് പറഞ്ഞത് വേറെ സംഭവമാണെന്ന് എങ്ങനെ പറയും ഈ സംഭവത്തിന് ശേഷമാണ് പറ്റിപ്പോയി എന്ന് പറഞ്ഞത് അത് കൈക്കൂലിയല്ലാതെ മറ്റെന്താണ് വെറുതെ പോയി പറ്റിപ്പോയി എന്നാരും പറയില്ലല്ലോ എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് പരാതിയില്ലാത്തതിനാൽ അഴിമതി നടത്തിയതിലെ കുറ്റസമ്മതമാണ് അത് കളക്ടറുടെ മൊഴിയെക്കുറിച്ച് പ്രോസിക്യൂഷൻ വാദത്തിനിടെ പറഞ്ഞിട്ടില്ല കോടതി വിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഇക്കാര്യം ആരും അറിയില്ലായിരുന്നു എന്നതടക്കമുള്ള സംഭവ വികാസങ്ങളാണ് വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രശാന്ത് കണ്ണൂർ ജില്ലയിലെ കൊയ്യാം സഹകരണ ബാങ്കിൽ നിന്ന് ഒക്ടോബർ 5-ാം തീയതി 1 ലക്ഷം സ്വർണ വായ്പ എടുത്തിരുന്നു ഇത് സാഹചര്യ തെളിവായി പരിഗണിക്കണമെന്നും ദിവ്യയുടെ വക്കീൽ വാദിക്കുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള വാദമാണ് നടന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്നത് ഏതാനും നിമിഷങ്ങൾക്കകം മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ നേരത്തെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു വാദം കേട്ടത് ജാമ്യഹർജിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു രാവിലെ 11 മണിയോടെയായിരുന്നു ഹർജി പരിഗണിച്ചത് അതേസമയം എഡിഎമ്മിനെ അപമാനിക്കാൻ ദിവ്യ ശ്രമിച്ചെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആസൂത്രിതമായാണ് ദിവ്യ ക്ഷണിക്കാത്ത പരിപാടിയിൽ എത്തിയതെന്നും ദിവ്യയുടെ പങ്ക് വ്യക്തമാണെന്നും കോടതി ഉത്തരവിൽ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത